We are what we repeatedly do. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപക്ഷേ ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആയിരിക്കും. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്, ശീലങ്ങളെ പറ്റിയിട്ടാണ്. Based on the book Atomic Habits by James Clear. So friends, let's do it. Hello friends, it's me your brother and welcome back to another great episode. So ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരോട്, ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറ് മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയും ചെയ്യും. ഓക്കെ, സോ ഹാബിറ്റ്സ്, ശീലങ്ങൾ നമ്മുടെ ലൈഫിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ശീലങ്ങൾ, അല്ലേ? The quality of your life depends upon the quality of your habits. നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ശീലങ്ങളാണ്. ചില ആളുകൾക്ക് നല്ല ശീലങ്ങളായിരിക്കും, ഗുഡ് ഹാബിറ്റ്സ്. പക്ഷെ മറ്റു ചിലർക്ക് ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും, മോശം ശീലങ്ങൾ. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പോൺ വീഡിയോസ് കാണുക, അങ്ങനെ മോശം ഹാബിറ്റ്സ്. അപ്പോൾ ഈ ചീത്ത ശീലങ്ങളൊക്കെ മാറ്റി അതിന് പകരം നല്ല ശീലങ്ങൾ കൊണ്ടുവരാനായിട്ട് പലർക്കും ആഗ്രഹം കാണും, പക്ഷെ കഴിയുന്നുണ്ടാകില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. So today's agenda, what is a habit? എന്താണ് ഒരു ശീലം? How habits are formed? എങ്ങനെയാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്? And how to build new habits and avoid bad habits? എങ്ങനെയാണ് പുതിയ ശീലങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം ചീത്ത ശീലങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യുക? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ ഹാബിറ്റ്? എന്താണ് ശീലങ്ങൾ? നമ്മളൊരു കാര്യം റെഗുലറായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആകും. പിന്നീട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുകയും ചെയ്യും. അതാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഈ ശീലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഫോർട്ട്ലെസ് ആക്കാൻ, കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്, ഇവിടെ ക്ലച്ച് ഉണ്ട്, ഇത് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി മുമ്പിലേക്ക് എടുക്കണം. അതേപോലെ ഇവിടെ ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഗിയർ ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വണ്ടികളൊക്കെ നന്നായിട്ട് ഒരു 3-4 വട്ടമൊക്കെ നോക്കിയിട്ടായിരിക്കും പതുക്കെ വണ്ടി മുമ്പോട്ട് എടുക്കുക. പക്ഷെ പിന്നീട് നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് എയിം ആയി കഴിഞ്ഞാൽ പിന്നെയും നമ്മളിങ്ങനെ ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്, ഇവിടെ ക്ലച്ച് ഉണ്ട്, ഇത് പതുക്കെ റിലീസ് ആകും, അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഇല്ല, അവിടെ അലേർട്ട് ആവേണ്ട ആവശ്യമില്ല. കാരണം ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ സേവ് ആണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം അവിടെ പറഞ്ഞിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നൗ ഹൗ ഹാബിറ്റ്സ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്? എങ്ങനെയാണ് ശീലങ്ങൾ നമ്മളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സി, നമുക്ക് ഏത് ശീലങ്ങളാണെങ്കിലും നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിൽ സേവ് ആക്കാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതാണ് നല്ല ശീലങ്ങൾ, ഏതാണ് ചീത്ത ശീലങ്ങൾ എന്ന് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഏതാണോ പറയുന്നത് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചീത്ത ശീലങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ചീത്ത ശീലങ്ങൾ സേവ് ആക്കാനാണ് ഉള്ള കമാൻഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകും. പക്ഷെ അതല്ല, അതിന് പകരം നമ്മൾ നല്ല ഹാബിറ്റ്സ്, നല്ല ശീലങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് നമ്മളെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ബുക്കിന്റെ ഓതർ, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിന്റെ ഓതർ ജെയിംസ് ക്ലിയർ പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ 1% വെച്ച് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ അതിനേക്കാൾ 37 മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള ഒരാളായി മാറും എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ ചെറിയ ചെറിയ ശീലങ്ങൾ ലോങ് ടേമിൽ നോക്കുമ്പോൾ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഹൗ ഹാബിറ്റ്സ് ആർ ഫോംഡ്? എങ്ങനെയാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്? ഇത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ജെയിംസ് ക്ലിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 4 സ്റ്റെപ്സിലൂടെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1 ക്യൂ ഓർ ട്രിഗർ, സ്റ്റെപ്പ് നമ്പർ 2 ക്രേവിംഗ്, സ്റ്റെപ്പ് നമ്പർ 3 റെസ്പോൺസ് ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4 റിവാർഡ്. അപ്പോൾ ഞാനത് ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 1 ക്യൂ ഓർ ട്രിഗർ. സപ്പോസ് നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ ഒരു നല്ല തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അതേപോലെ ആ തട്ടുകടയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്ലേറ്റ്സിൽ നല്ല ബജിയും പഴംപൊരിയും നല്ല ചൂട് പരിപ്പാടെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കാണുകയാണ്. അപ്പോൾ ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ ഇങ്ങനെ തോന്നും, ഇല്ലേ? ആ ഒരു തട്ടുകട നമ്മളിങ്ങനെ മാടി വിളിക്കും, വാടാ കഴിച്ചിട്ട് വാടാ, നല്ല അടിപൊളി സാധനമാടാ. അങ്ങനെ നമ്മളിങ്ങനെ മാടി വിളിക്കും. ആ തട്ടുകടയാണ് നമ്മളൊരു ട്രിഗർ ആയിട്ട് പറയുന്നത്, ഒരു ക്യൂ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 2, ക്രേവിങ്. അപ്പോൾ ഈ തട്ടുകട കാണുകയാണ്, അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, അവിടെ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും. കാരണം നമുക്കറിയാം അവിടെ ഉള്ളത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് എന്ന്. സോ ആ ഒരു റിവാർഡ് പ്രതീക്ഷിച്ച് അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. ആ ടെൻഡൻസിയാണ് നമ്മൾ ക്രേവിങ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 3, റെസ്പോൺസ്. സോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗം പോയിട്ട് അത് മേടിച്ച് കഴിക്കണം. അങ്ങനെ ആ മേടിച്ച് കഴിക്കുന്നതിനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, റിവാർഡ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ആ ഭക്ഷണം കഴിക്കുന്ന ആ നല്ല ചൂട് പരിപ്പോടെ ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അതിനെയാണ്, ആ ഒരു ഫീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവാർഡ്. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ സ്കൂളിൽ പോവാണ്, അപ്പോൾ ഡെയിലി ആ തട്ടുകട ഇങ്ങനെ കാണാണ്, സ്മെല്ലടിക്കാണ്, കയ്യിൽ ക്യാഷ് ഉണ്ട്, അപ്പോൾ അത് പോയി വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ എന്നത് ചെയ്ത് 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 അതൊരു ശീലമായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലാണ് എല്ലാ ശീലങ്ങളും ഉണ്ടാകുന്നത്. ഒരു സ്പെസിഫിക് റിവാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിഗർ ആദ്യം ഉണ്ടാവും. അപ്പോൾ ആ ട്രിഗർ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്രേവിങ് ഉണ്ടാവും. അപ്പോൾ ആ ക്രേവിങ് കാരണം നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നു, ആൻഡ് അറ്റ് ലാസ്റ്റ് റിവാർഡ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ്, ഇതാണ് ഏതൊരു ശീലം ഉണ്ടാകുന്നതിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. മനസ്സിലായില്ലേ? അടുത്തത്, ഹൗ ടു ബിൽഡ് ന്യൂ ഹാബിറ്റ്സ് ആൻഡ് അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചീത്ത ശീലങ്ങൾ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഓദർ ഇതിനെ 3 ലെയറുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണാം. ഇതിൽ 3 സർക്കിൾസ് ഉണ്ട്, 3 ലെയറുകളുണ്ട്. അതിൽ ആദ്യത്തെ ലെയർ പറയുന്നതാണ് ഔട്ട്കം, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് ക്ലാസ്സിലെ ടോപ്പർ ആവണം എന്നതായിരിക്കും ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓവർ വെയിറ്റ് ആണ്, അപ്പോൾ തടി കുറയ്ക്കണം. അങ്ങനെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ പ്രോസസ്സ്, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ക്ലാസ് ടോപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെഗുലറായിട്ട് പഠിക്കണം, അപ്പോൾ പഠിക്കുന്നതാണ് പ്രോസസ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓവർ വെയിറ്റ് കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം, അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ലെയർ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി, അതായത് അവസാനം നമ്മൾ എന്തായിത്തീരും. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിത്തീരും? ക്ലാസ് ടോപ്പർ ആകും. അപ്പോൾ ആ ക്ലാസ് ടോപ്പർ എന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ വെയിറ്റ് ഒക്കെ പോയി, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി കിട്ടി, അപ്പോൾ അതാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി. ഓക്കെ, നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് ഔട്ട്കം ബേസ്ഡ് ഹാബിറ്റ്സ്, അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഐഡൻറ്റിറ്റിയിൽ എത്തുന്നു. അതായത് ആദ്യം ഔട്ട്കം, ദെൻ പ്രോസസ്, ആൻഡ് ലാസ്റ്റ് ഐഡൻറ്റിറ്റി. പക്ഷേ നമ്മുടെ ഓദർ പറയുന്നത് നമ്മൾ എപ്പോഴും രണ്ടാമത്തെ മെത്തേഡ് സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ മെത്തേഡ്? അതിൻ്റെ പേരാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് എന്നങ്ങ് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ക്ലാസ് ടോപ്പർ എന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ക്ലാസ് ടോപ്പർ ആണ് എന്നങ്ങ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ച് പഠിച്ച് അവസാനം നമ്മളുടെ ഔട്ട്കം ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ എന്താണ് നേരെ തിരിയാണ് ചെയ്തത്? ആദ്യം ഐഡൻറ്റിറ്റി, ദെൻ പ്രോസസ്, ആൻഡ് ലാസ്റ്റ് ഔട്ട്കം. അപ്പോൾ ഞാനൊരു വേറൊരു എക്സാമ്പിൾ വെച്ച് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സപ്പോസ് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര സിഗരറ്റ് വലിയ, ഭയങ്കര ആക്റ്റീവ് സ്മോക്കേഴ്സ് ആണ്. അങ്ങനെ ഒരു ദിവസം ഇവർ തീരുമാനിച്ചു, ഇനി മുതൽ നമ്മൾ വലിക്കില്ല എന്ന്. ഉപശീലം മൊത്തമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ വേറൊരു ഫ്രണ്ട് വന്നു. ഇയാളിങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ അടിപൊളിയായിട്ട് വരിക. എന്നിട്ട് ആദ്യത്തെ ആളോട് പറഞ്ഞു, എന്നാടാ നീ ഒരു പഫ് കിട്ടും, നല്ല കിടിലൻ സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ ഫ്രണ്ട് പറഞ്ഞു, അയ്യോ വേണ്ടടാ, ഞാൻ എൻ്റെ പുകവലിക്കുന്ന ശീലം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് സ്മോക്കിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഫ്രണ്ടിന് ഈ സിഗരറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ നീ വലിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? സോറി, ഐ ആം നോട്ട് എ സ്മോക്കർ, ഞാൻ പുകവലിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഈ ആദ്യത്തെ ആൾ ചൂസ് ചെയ്ത മെത്തേഡാണ് ഔട്ട്കം ബേസ്ഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഇയാൾ ഞാൻ പുകവലിക്കാരനല്ല എന്ന ഒരു ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ട്രൈ ചെയ്യുകയാണ് ചെയ്തത്, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് ഈ രണ്ടാമത്തെ ആളോ, ഇയാൾ ഓൾറെഡി ആ ഒരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുകവലിക്കാരനല്ല, ഒരു സ്മോക്കർ അല്ല എന്നതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഓൾറെഡി അയാൾ ആ ഒരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്തു. ഇനി അയാൾക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗരറ്റ് തന്നപ്പോൾ ഇയാൾ വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടിനും ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നത്. സംഭവം പറയുമ്പോൾ കുറേയൊക്കെ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടിൻ്റെ ഒരു ഇമ്പാക്ട് അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഏതാ ബെറ്റർ? ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് തന്നെ അല്ലേ? സംശയമൊന്നും വേണ്ട. ഇത്തരത്തിൽ നമ്മളുടെ ഏത് ബാഡ് ഹാബിറ്റ്സും ആണെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി ആ ഒരു ഐഡന്റിറ്റിയിലാണ് എന്നങ്ങ് ഇമാജിൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതൊന്നും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി അവസാനമായിട്ട് എങ്ങനെയാണ് പുതിയ ഹാബിറ്റ്സ് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഓതർ 4 ടിപ്സ് തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടിപ്പ് മേക്ക് ഇറ്റ് ഒബ്വിയസ്. അതായത് നിങ്ങൾ പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ നാളെ മുതൽ എന്നും മെഡിറ്റേഷൻ ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിന് പകരം ഞാൻ നാളെ മുതൽ എന്നും രാവിലെ 6 മണിക്ക് ടെറസിൽ പോയിട്ട് 10 മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യും അങ്ങനെ തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് കഴിയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ, അതായത് ഒരു ക്ലാരിറ്റിയിൽ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, ഇതെല്ലാം കണക്ക് കൂട്ടി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തേത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഹാബിറ്റ് അട്രാക്റ്റീവ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി നല്ലൊരു ഉത്സാഹം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാവുമല്ലോ, വളരെ ഇഷ്ടപ്പെട്ട ഒരു ശീലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫേവറേറ്റ് ഹാബിറ്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിന് മുൻപായിട്ട് ഈ ഒരു പുതിയ ഹാബിറ്റ്, നമ്മൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ ഹാബിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു ചലഞ്ച് ഫിക്സ് ചെയ്യുക. അതിനാണ് നമ്മൾ ടെംപ്ടേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് വിചാരിച്ചു. അത് നിങ്ങളുടെ ഫേവറേറ്റ് ഹാബിറ്റാണ്. അതേസമയം ഹോംവർക്ക് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ കളിക്കാൻ പോകുന്ന ഹാബിറ്റ് ഉണ്ടല്ലോ, വൈകുന്നേരം കളിക്കാൻ പോകണമെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഹോംവർക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചലഞ്ച് ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഈ ഇഷ്ടപ്പെട്ട ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഈ പുതിയ ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പുതിയ പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്പർ 3, മേക്ക് ഇറ്റ് ഈസി. നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഹാബിറ്റ് അത് കുറച്ച് ഈസി ആക്കി മാറ്റിയാൽ മതി. നമുക്കൊരു ഈസി ആയിട്ടുള്ള കാര്യവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നാൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ഓഫ്കോഴ്സ് ഈസി ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മളെ പുതിയ ഹാബിറ്റ് ഈസി ആക്കി മാറ്റണം. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോകണം എന്നുണ്ട്. ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ജോഗിങ്ങിന് പോകാനുള്ള ഷൂസും അതിൻ്റെ ഡ്രസ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഡ്രസ്സും ഷൂസും കാണുമ്പോൾ തന്നെ നമുക്ക് ജോഗിങ്ങിന് പോകാൻ തോന്നും. മീൻസ് നമ്മുടെ കാര്യം കുറച്ചുകൂടി എളുപ്പമായി എന്നർത്ഥം. ആൻഡ് ദ ലാസ്റ്റ് നമ്പർ 4, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഒന്നുമില്ല, നിങ്ങൾ ഈ ഒരു പുതിയ ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു റിവാർഡ് ഫിക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ചെന്ന് പറയാ, അമ്മ ഞാൻ ഈ 2-3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഫുള്ള് പഠിച്ചു തീർക്കാം, എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുമെന്ന്. അപ്പോൾ അമ്മ പറയും ഓഫ് കോഴ്സ് മേടിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഐസ്ക്രീം എന്ന റിവാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2-3 ചാപ്റ്റേഴ്സ് മൊത്തം പഠിച്ചു തീർക്കും. ഗ്രേറ്റ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ 4 ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. അങ്ങനെ ഇന്ന് നമ്മൾ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഞാനീ പറഞ്ഞ പകുതി കാര്യങ്ങൾ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ലൈഫിന് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ എന്ന് പറയാനുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.